മോർണിംഗ്. ഞാൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, so here the organization of finance function actually it includes the division division and classification of various functions relating to finance. ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന ഫിനാൻസ് ഫംഗ്ഷനെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ജോലിയെ ആ സ്ഥാപനത്തിൽ പല തലങ്ങളിലായിട്ട് ലെവലുകളിലായിട്ട് എങ്ങനെയൊക്കെ നമുക്കതിനെ ആ ജോലികൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ ഇവിടെ നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും ടേക്കിംഗ് ദ പ്രോപ്പർ ഡിസിഷൻ ഈസ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലെയുള്ള ജോലികളിൽ ആ ജോലി നല്ലവണ്ണം ഭംഗിയായിട്ട് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിനെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ക്ലാസിഫൈ ചെയ്യുകയും ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ അലോക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ ദെയർഫോർ ഇൻ ഓർഡർ ടു പെർഫോം ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് വി നീഡ് ടു ഹാവ് എ സൗണ്ട് ആൻഡ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ. ഈ പറയുന്ന ജോലികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഫിനാൻസ് ഫംഗ്ഷനെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സാധാരണ ഏത് ഫംഗ്ഷൻ്റെ കേസിലും പറഞ്ഞതുപോലെ ഏത് ബിസിനസ് ഫംഗ്ഷനിലും ഉള്ളതുപോലെ ദ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആവർത്തിക്കുകയാണ്, അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ലൈസ് വിത്ത് ദ ടോപ്പ് മാനേജ്മെന്റ്. ഏത് സ്ഥാപനത്തിലാണെങ്കിലും ടോപ്പ് മാനേജ്മെന്റിലാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. എങ്കിലും ഒരു ടോപ്പ് മാനേജറെ കൊണ്ട് ഒരു കമ്പനിയിലെ എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ദ ഓർഗനൈസേഷൻ ഓഫ് ഫിനാൻസ് ഫങ്ഷൻസ് ഡിഫേഴ്സ് ഫ്രം, സാധാരണഗതിയിൽ അതിൻ്റെ ഓരോ കമ്പനിയുടെ നേച്ചറിനൊക്കെ അനുസരിച്ച് ഓരോ കമ്പനിയിലും എങ്ങനെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദെയർ, ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ദെയർ റെസ്പെക്റ്റീവ് റിക്വയർമെന്റ്സ്. ഓരോ കമ്പനിയുടെ ആവശ്യം എന്താണോ അതനുസരിച്ചായിരിക്കും അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുകയും ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കോളേജിൽ ഉള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, ഒരു കമ്പനിയിൽ അതുപോലെ ആയിരിക്കില്ല, ഒരു പക്ഷേ കമ്പനികളിൽ തന്നെ മറ്റൊരു ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയിൽ. അതുപോലെ സ്മോൾ സൈസ്ഡ് ഫേമിലും മീഡിയം സൈസ്ഡ് ഫേമിലും ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻസിലും ഗവൺമെന്റ് ഓർഗനൈസേഷനിലും ഒക്കെ വേറെ വേറെ രീതിയിലായിരിക്കും ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുക. ഇനി സാധാരണഗതിയിൽ ഉള്ള ഒരു ടിപ്പിക്കൽ ഫിനാൻസ് ഫംഗ്ഷൻ ഓർഗനൈസേഷനാണ് ഇവിടെ കാണുന്ന ഒരു വലിയ കമ്പനിയിൽ സാധാരണ ചെയ്യുന്ന ഒന്ന്. അപ്പോൾ ഇവിടെ ഏത് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഒരു കമ്പനിയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ താഴെയായിട്ട് മാനേജിംഗ് ഡയറക്ടർ അല്ലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നോ MD എന്നോ ഒക്കെ പറയുന്ന ഒരാളുണ്ടാവും. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും അതിന് തുല്യമായിട്ടുള്ള പവേഴ്സൊക്കെയുള്ള ഫിനാൻസ് കമ്മിറ്റിയും ഉണ്ടാവാറുണ്ട്. ഇനി മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ CEO എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഫിനാൻസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല നോക്കുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതിന് ഹെഡ് ആയിട്ടൊരു പ്രൊഡക്ഷൻ മാനേജറുണ്ടാവും, HR മാനേജറും HR ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും, മാർക്കറ്റിംഗ് മാനേജറും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും, അതുപോലെ ഫിനാൻസ് മാനേജറും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും. അപ്പോൾ അത് ഈ മാനേജിംഗ് ഡയറക്ടർക്കാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. മാനേജിംഗ് ഡയറക്ടറുടെ
അടിയന്തരയിൽ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഉണ്ടെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് നാച്ചുറലി ഫിനാൻസ് മാനേജർ ആയിരിക്കും. ഇനി പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ഫിനാൻസ് മാനേജറുടെ അണ്ടറിലായിട്ട് രണ്ട് പ്രധാനപ്പെട്ട സീനിയർ ഓഫീഷ്യൽസ് ഉണ്ടാവും. രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ പോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനികളിലൊക്കെയാണ് ഈ രൂപത്തിലുള്ള പോസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച് വരിക. ഒന്ന് ട്രഷറർ എന്ന് പറയുന്ന ഒരാളും ഒരു അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ട്രഷറർ എന്ന് പറയുന്ന ഒരു മാനേജറും അതുപോലെ കൺട്രോളർ എന്ന് പറയുന്ന മറ്റൊരു മാനേജറും ഉണ്ടാവും. ഈ ട്രഷറർ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സും അദ്ദേഹത്തിന് താഴെയുള്ള ഡിപ്പാർട്ട്മെന്റുകളും അഞ്ചോ ആറോ ഫംഗ്ഷൻസ് ആണ് സാധാരണഗതിയിൽ ചെയ്യുക. ട്രഷറർ ആണ് ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബാങ്കിങ് റിലേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ക്യാഷ് മാനേജ്മെന്റ്, ദെൻ ദർ ഇസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ക്രെഡിറ്റ് മാനേജ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് അനാലിസിസ്, ദെൻ ദർ ഇസ് പീപ്പിൾ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ അസറ്റ്സ്, ദെൻ സെക്യൂരിറ്റീസ് മാനേജർ, സെക്യൂരിറ്റീസ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. അപ്പൊ ഈ പറയുന്ന ഫംഗ്ഷൻസും ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം ട്രഷററുടെ കീഴിൽ വരുന്നതാണ്. എന്നാൽ കൺട്രോളർ എന്ന് പറയുന്ന ആളിന്റെ, അദ്ദേഹവും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്, അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ചെയ്യുന്നത് ഈ പറയുന്ന ഫംഗ്ഷൻസ് ആണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ട്രേഡിംഗ് ആൻഡ് ഫിനാൻസ് അക്കൗണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫൈനൽ അക്കൗണ്ടിങ്ങും മാനേജ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഒക്കെ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതിന്റെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ഇന്റേണൽ ഓഡിറ്റിംഗ് ഒക്കെ പോലെയുള്ള ബിസിനസ്സിനുള്ളിൽ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് പോലുള്ള ഫംഗ്ഷൻസ്. അപ്പോൾ ഇവയൊക്കെയാണ് ഒരു കൺട്രോളറുടെ വർക്കായിട്ട് വരിക. അപ്പോൾ ഫിനാൻസ് മാനേജറുടെ താലയായിട്ട് അല്ലെ അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരു ട്രഷററും കൺട്രോളറും ഉണ്ടാവും. ഈ രണ്ട് കൂട്ടരും രണ്ട് തരത്തിൽപ്പെട്ട ഫിനാൻസ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞ പോലെയാണ്, എല്ലാ സ്ഥാപനത്തിലും ഒരുപോലെ ആണോന്നില്ല, പൊതുവെ നമുക്കിങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കൺട്രോളർ എന്ന് നമ്മൾ പറഞ്ഞ ആള്, ഇദ്ദേഹം ഫിനാൻസ് മാനേജറുടെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ഈ കൺട്രോളർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം സാധാരണഗതിയിൽ ഹീസ് എ പേഴ്സൺ ഓഫ് എക്സിക്യൂട്ടീവ് റാങ്ക്, ഒരു സ്ഥാപനത്തിലെ ഹയർ മാനേജ്മെന്റ് കാറ്ററിൽ വരുന്ന ആളാണ്. ഹി യൂഷ്വലി മോണിറ്റേഴ്സ് വേദർ ദ ഫണ്ട്സ് ആർ യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. ഒരു സ്ഥാപനത്തിലെ പണം, ഫണ്ട് വേണ്ട രീതിയിലാണോ അവിടെ ചെലവഴിക്കുന്നത്, ഇത് ശ്രദ്ധിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ആ ബിസിനസ്സിലെ ഫണ്ട് യൂട്ടിലൈസേഷനൊക്കെ ഇഫക്റ്റീവ് ആണോ. അതുപോലെ ഹി ഈസ് ദ പേഴ്സൺ ഹു പെർഫോംസ് റൈസിംഗ് ഓഫ് ഫണ്ട് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫണ്ട്. കമ്പനിക്ക് ആവശ്യമുള്ള പണം, ക്യാപിറ്റൽ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുകയും ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പണം മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ ട്രഷറർ ആണ്. അപ്പോൾ ട്രഷറർ സാധാരണഗതിയിൽ ഈ ഫോർകാസ്റ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, ഭാവിയിൽ എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളത് മുൻകൂട്ടി കാണാറുണ്ട്. ദെൻ ഹി മാനേജസ് ദ ഫ്ലോ ഓഫ് ക്യാഷ്, ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും, ബിസിനസ്സിലേക്കുള്ള പണത്തിന്റെ വരവുകളെയും ചെലവുകളെയും മാനേജ് ചെയ്യുക. ദെൻ ഹി മാനേജസ് ദ ക്രെഡിറ്റ്, കടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കടം കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹി ഈസ് ദ പേഴ്സൺ ഹു ഈസ് ഇൻ ചാർജ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, ഷെയർ ഓഡിബഞ്ചറോടെ പോലുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യുക. ദെൻ മെയിൻറ്റെയിനിങ് വേരിയസ് റിലേഷൻ, മെയിൻറ്റെയിനിങ് ഗുഡ് റിലേഷൻ വിത്ത് വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ബാങ്കുകളോ ബാങ്കിങ് റിലേഷനൊക്കെ എഴുതി, ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കി വെക്കുക, കാരണം അവിടെ നിന്നൊക്കെയാണ് ആവശ്യമുള്ളപ്പോൾ ക്യാപിറ്റൽ പെട്ടെന്ന് റേസ് ചെയ്യുക. ദെൻ പ്രൊട്ടക്ടിങ് ദ ഫണ്ട്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ സെക്യൂരിറ്റീസ്, കമ്പനിയുടെ പൈസയും സെക്യൂരിറ്റീസും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികളാണ്
ട്രഷറർ ചെയ്യുന്നത്. ഇനിയും അതുപോലെ തന്നെ ട്രഷററെ പോലെ തന്നെ ഉള്ള ഒരു ആളാണ് നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളർ എന്ന് പറയുന്ന ആള്. ഇനിയും ഒരു കൺട്രോളറെ സംബന്ധിച്ചാണെങ്കിൽ ഹി യൂഷ്വലി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ക്രിയേറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റിംഗ് പോളിസീസ്. ഇപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഒക്കെ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞു. അപ്പം അതിനാവശ്യമുള്ള വിവരങ്ങളൊക്കെ കൊടുക്കുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ റിപ്പോർട്ട്സ്, ഫൈനൽ അക്കൗണ്ട്സ്, ഇപ്പം ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റേണൽ ഓഡിറ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഇൻവെന്ററി കൺട്രോൾ, പേയ്മെന്റ് ഓഫ് ടാക്സസ്, ഇങ്ങനെയുള്ള ദൈനംദിന അല്ലെങ്കിൽ ബിസിനസ് പ്രവൃത്തികൾ അത് കൺട്രോളറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഐ എം പാണ്ഡെ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അതോറിറ്റിയുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു രീതിയിലാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ഐ എം പാണ്ഡെ, ഹി സേസ് ദാറ്റ് ദ കൺട്രോളർ ആക്ച്വലി ഫങ്ഷൻസ് ഓർ കൺട്രോളേഴ്സ് ഫങ്ഷൻസ് കോൺസെൻട്രേറ്റ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഒരു കമ്പനിയുടെ അസറ്റുകളുടെ മാനേജ്മെന്റ് കൺട്രോളറാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഐ എം പാണ്ഡെ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഒരു കമ്പനിയുടെ, എന്നാൽ ട്രഷറർ എന്ന് പറയുന്ന ആള് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റീസ്, അതായത് ക്യാപിറ്റലും ഫണ്ട് റൈസിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ട്രഷററാണ് ചെയ്യുന്നത്, ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കൃത്യമായിട്ട് ഓരോരുത്തരും ചെയ്യുന്ന ഫങ്ഷൻ ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ് വേരീസ് ഫ്രം ഓർഗനൈസേഷൻസ് ടു ഓർഗനൈസേഷൻ. എങ്കിലും സാധാരണ ഒരു ടിപ്പിക്കൽ ഓർഗനൈസേഷനിൽ ഒരു ടിപ്പിക്കൽ ഫിനാൻസ് ഫങ്ഷൻ ഇങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തു വരുന്നത്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇതിന്റെ മാനേജേഴ്സ് ഉണ്ടാവും, അവരുടെ താഴെ സബോർഡിനേറ്റ്സും ഒക്കെ ഉണ്ടാവും. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ഓർഗനൈസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ കമ്പനി.